നമസ്കാരം. ആകാശത്തോളം മനുഷ്യനെ പ്രലോഭിപ്പിച്ച ഒരു വസ്തു അല്ലെങ്കിൽ പ്രതിഭാസം ലോകത്ത് മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ്. മനുഷ്യൻ്റെ ആദ്യ ആരാധനാമൂർത്തി പോലും ആകാശമായിരുന്നു. അതിൽ പ്രത്യക്ഷപ്പെട്ട മിന്നൽ പിണറുകൾ അവൻ്റെ ദൈവസങ്കല്പങ്ങൾക്ക് നിറം നൽകി. പുരാതന ഗുഹാചിത്രങ്ങളിൽ പോലും തെളിയുന്നത് ഈ വസ്തുതയാണ്. ബഹിരാകാശത്ത് എത്തുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമായിരുന്ന കാലം. അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ശീതസമര കാലഘട്ടത്തിലും ഈ മത്സരം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ആദ്യ കൃത്രിമ ഉപഗ്രഹവും ആദ്യ ബഹിരാകാശ സഞ്ചാരിയും സോവിയറ്റ് റഷ്യയിൽ നിന്നായപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഒരു അമേരിക്കക്കാരൻ തന്നെയാകണമെന്നത് അമേരിക്കൻ ജനതയുടെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമായി ഉയർന്നു വന്നു. അപ്പോളോ എന്ന പേരിലായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ നടത്തിയത്. ഗ്രീക്ക് മിത്തോളജിയിലെ സൂര്യദേവനായിരുന്നു അപ്പോളോ. 1961 ആദ്യമായി ചന്ദ്രനിൽ നീലാംസ്ട്രോങ് എന്ന അമേരിക്കക്കാരനിലൂടെ മനുഷ്യൻ്റെ കാൽസ്പർശം പതിഞ്ഞു. പിന്നീട് 1975 വരെ 17 അപ്പോളോ ദൗത്യങ്ങൾ. ഇവയിൽ 11 യാത്രക്കാരുണ്ടായിരുന്നു. 6 മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ശീതയുദ്ധ കാലയളവിൽ ബഹിരാകാശത്തെ ആദ്യ നേട്ടങ്ങൾ പലതും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയതിൻ്റെ തിളക്കക്കുറവെല്ലാം അപ്പോളോ ദൗത്യത്തിലൂടെ അമേരിക്ക മാറ്റി. അപ്പോളോയുടെ 20 ദൗത്യങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ കുറച്ച് ദൗത്യങ്ങൾ കഴിഞ്ഞതോടെ ചന്ദ്രയാത്രയിലേക്കുള്ള താല്പര്യം അമേരിക്കൻ ജനതയ്ക്ക് കുറഞ്ഞു വന്നു. ബഹിരാകാശ രംഗത്തെ തങ്ങളുടെ മേധാവിത്വവും പൊങ്ങച്ചവും കാണിക്കാൻ അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണം ധൂർത്തെടുക്കുകയാണ് സർക്കാരെന്ന് പോലും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് അപ്പോളോ 18, 19, 20 ദൗത്യങ്ങൾ നാസ നിരനിരയായി റദ്ദാക്കി. 1966 മുതൽ 350,000 ആളുകളാണ് അപ്പോളോ ബഹിരാകാശ വാഹനങ്ങളും സാറ്റേൺ റോക്കറ്റും മറ്റു സാമഗ്രികളും നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോളോയുടെ മാതൃപേടകത്തിൽ തന്നെ ഏതാണ്ട് 2 സൂക്ഷ്മ ഭാഗങ്ങളുണ്ട്. അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി വന്ന ഇന്ധനം ഉപയോഗിച്ച് ഒരു കാർ ഭൂമിക്ക് ചുറ്റും 400 പ്രാവശ്യം ഓടിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ കോടിക്കണക്കിന് ഡോളർ ഓരോ അപ്പോളോ പ്രയാണത്തിനും ചെലവായിട്ടുണ്ട്. നാസയുടെ ബഡ്ജറ്റ് ചുരുക്കലിൻ്റെ ഭാഗമായി സാറ്റേൺ 5 റോക്കറ്റുകളുടെ ഒരു ബാച്ച് കൂടെ നിർമ്മിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി. അപ്പോളോ ദൗത്യങ്ങൾ ചരിത്രത്തിലും നാസയുടെ മ്യൂസിയത്തിലും മാത്രമായി ഒതുങ്ങുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചു. പക്ഷേ ചില കോൺസ്പിറൻസി തിയറികൾ അതിനുശേഷവും പ്രത്യക്ഷപ്പെട്ടു. അത് ഉപേക്ഷിക്കപ്പെട്ട അപ്പോളോ 20 ദൗത്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. 1971 നടന്ന അപ്പോളോ 15 ഭാഗമായി ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്തുള്ള ഒരു ഫോട്ടോഗ്രാഫ് പുറത്തു വന്നിരുന്നു. ആ ഫോട്ടോഗ്രാഫിൽ ഒരു അജ്ഞാത വസ്തു കൂടി ഉൾപ്പെട്ടിരുന്നു. ചന്ദ്രനിൽ കാണുന്ന സ്വാഭാവികമായ പാറകൾക്കുമപ്പുറം മീറ്ററുകളോളം നീളമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ വസ്തു ഒറ്റ നോട്ടത്തിൽ തന്നെ ചന്ദ്രനിൽ സ്വാഭാവികമായി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു. അതെന്താണെന്നറിയാൻ നാസയ്ക്കും വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യാതൊരു തെളിവുമില്ലാതെ ചന്ദ്രനിൽ പോയി അത് പരിശോധിക്കുക എന്നത് പ്രാവർത്തികമായിരുന്നില്ല. ഒടുവിൽ നാസ റിമോട്ട് സെൻസിംഗ്, അതായത് ഭൂമിയിൽ നിന്നോ ചിത്രങ്ങളിലൂടെയോ ചന്ദ്രനെ നിരീക്ഷിച്ച് അവിടുത്തെ വസ്തുക്കളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ചിലരെ സമീപിക്കുകയും അവർ അതൊരു പേടകമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് വന്ന അപ്പോളോ 16, 17 ദൗത്യങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ എടുത്ത നാസ ഇത് എന്താണെന്ന് പരിശോധിക്കാൻ അപ്പോളോ 20 ദൗത്യം രഹസ്യമായി നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോളോ 20 കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പിന്നീട് പുറത്തു വന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായി മാത്രമാണ് അപ്പോളോ 20 നാസ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പതിയെ ലോകമെല്ലാം മറന്നു തുടങ്ങി ആ അജ്ഞാത പേടകത്തെയും അപ്പോളോ 20. എന്നാൽ ഇക്കാര്യം വീണ്ടും ചൂടുപിടിക്കുന്നത് 2007 നടന്ന ഒരു അഭിമുഖത്തോടെയാണ്. 2007 ഇറ്റാലിയൻ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനായ ലൂക്ക സ്കാൻഡംബുർലോയും വില്യം റഡ്ലജ് എന്ന വ്യക്തിയുമായി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതിന് ആധാരമായത്. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലായിരുന്നു റഡ്ലജ് അക്കാലത്ത് താമസിച്ചിരുന്നത്. അമേരിക്കയിലെ പ്രശസ്ത കമ്പനിയായ ബെൽ ലബോറട്ടറീസിലും പിന്നെ US വ്യോമസേനയിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് റഡ്ലജ് തന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോളോ 20 ദൗത്യത്തിൽ താൻ അംഗമായിരുന്നെന്നും അലക്സി ലിയോനോവ്, ലിയോണോ സ്നൈഡർ എന്നീ യാത്രക്കാർ കൂടി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും റഡ്ലജ് അന്ന് വെളിപ്പെടുത്തി. ഇതുകൂടാതെ അന്ന് തങ്ങൾ ചന്ദ്രനിലേക്ക് പോയ ബഹിരാകാശ പേടകത്തിൻ്റേതെന്ന നിലയിൽ കുറേ ചിത്രങ്ങളും റെഡ്ലജ് പുറത്തുവിട്ടു. റെഡ്ലജ് പുറത്തുവിട്ട ദൃശ്യങ്ങളിലെല്ലാം അമേരിക്കയുടെയും റഷ്യയുടെയും സംയുക്തമായ പതാക നമുക്ക് കാണുവാൻ സാധിക്കും. അയാളുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ 1976 അപ്പോളോ 20 ദൗത്യം റെഡ്ലജിനെയും സംഘത്തെയും വഹിച്ച് പറന്നുയർന്നു. താമസിയാതെ ചന്ദ്രനിലിറങ്ങിയ ആ സംഘം ആ വസ്തുവിനടുത്തേക്ക് ചെന്നു. അതൊരു സാധാരണ വസ്തുവല്ലായിരുന്നു.
3 കിലോമീറ്റർ നീളവും 6 കിലോമീറ്ററോളം വീതിയുമുള്ള ഒരു പടുകൂറ്റൻ ബഹിരാകാശ പേടകമായിരുന്നു അത്. 15 ലക്ഷം വർഷമെങ്കിലും അതിന് പഴക്കം കാണുമെന്ന് റെഡ്ലച്ച് പറയുന്നു. അതിനുള്ളിൽ ജീവന്റെ പല സൂചനകളും ഉണ്ടായിരുന്നു. പേടകത്തിനുള്ളിൽ ത്രികോണാകൃതിയിലുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഔഷധ മൂല്യമുള്ള ഏതോ ദ്രാവകം ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു. പേടകത്തിൽ പലയിടങ്ങളിലായി ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചേമ്പറുകളും പൈപ്പുകളുമൊക്കെ നിലനിന്നു. അതിനുള്ളിൽ നീളം കുറവുള്ള ഏതോ ജീവികൾ, മനുഷ്യരുമായി സാമ്യമുള്ള ഏതോ ജീവികളുടെ ശരീരങ്ങൾ. അവർ കണ്ടെത്തിയ ഒരു പെൺ ജീവിക്ക് 1.65 മീറ്റർ ആയിരുന്നു നീളമെന്ന് റെഡ്ലച്ച് പറയുന്നു. അവരൊരു പൈലറ്റാണെന്നാണ് സംഘാംഗങ്ങൾക്ക് തോന്നിയത്. മനുഷ്യരുമായി നല്ല സാമ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിലെ കണ്ണിനും മുടിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം പോലെയുള്ള ഏതോ വിചിത്ര ദ്രാവകം ഒഴുകുന്നുണ്ടായിരുന്നു. അവർ മരിച്ചതാണോ അതോ ജീവനുണ്ടായിട്ടും മരവിച്ച അവസ്ഥയിലാണോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ റെഡ്ലജിനും സംഘത്തിനും കഴിഞ്ഞില്ല. അവർ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. പേടകത്തെ ഒന്നാകെ തിരികെ എത്തിക്കാനായിരുന്നു നാസ പദ്ധതി ഇട്ടിരുന്നതെങ്കിലും പേടകത്തിന് 3 കിലോമീറ്റർ നീളമുണ്ടെന്ന് അവിടെ എത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലായത്. അതിനാൽ തന്നെ പേടകം ഉപേക്ഷിച്ച് അന്യഗ്രഹജീവികളുടെ ശരീരവുമായാണ് തങ്ങൾ തിരിച്ചെത്തിയത് എന്നാണ് റെഡ്ലച്ച് പറയുന്നത്. ചന്ദ്രനിൽ 15 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു നഗരം കണ്ടെത്തിയെന്നും റെഡ്ലച്ച് അവകാശപ്പെട്ടു. താമസിയാതെ അദ്ദേഹം യൂട്യൂബിൽ ചില ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പുറത്തുവിട്ടു. അപ്പോഴോ 20 ദൗത്യത്തിൻ്റെതെന്ന വ്യാജേനയായിരുന്നു ഇതെല്ലാം. ഇതെല്ലാം വലിയ തരംഗമാണ് സമൂഹ മാധ്യമങ്ങളെ സൃഷ്ടിച്ചത്. ഒരിക്കൽ ഭൂമിയിലേക്ക് വന്ന അന്യഗ്രഹജീവികളുടെ ബഹിരാകാശ പേടകമാണ് ചന്ദ്രനിൽ തകർന്നു കിടക്കുന്നതെന്ന ഗൂഢവാദങ്ങൾ ഇതേ തുടർന്ന് പ്രചരിച്ചു. റെഡ്ലജിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പരിശോധിച്ച വിദഗ്ധർ സംഭവം സത്യമല്ലെന്ന് എഴുതിത്തള്ളി. എന്നാൽ ഇന്നും ചന്ദ്രനിൽ അജ്ഞാത പേടകം തകർന്നു കിടക്കുന്നുണ്ടെന്നും റെഡ്ലജ് പറഞ്ഞത് സത്യമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അപ്പോളോ 20 ദൗത്യം നടന്നു. അന്യഗ്രഹജീവിയുടെ ശരീരം കണ്ടെടുത്തു. ഇവയെല്ലാം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.